സി ഡി ഡയറക്ടർ ജി ജയരാജന്റെ കാലാവധി വീണ്ടും നീട്ടി. ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. ജയരാജന് വേണ്ടി ഡയറക്ടറുടെ യോഗ്യത മാറ്റിയെഴുതിയത് വിവാദമായിരുന്നു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, എന്തായാലും സി ഡി ഡയറക്ടർക്ക് വീണ്ടും കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അത് ചട്ടലംഘനമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ രശ്മി കാർത്തിക? വിനോദ്, സി ഡി ടി ഡയറക്ടർ ജി ജയരാജന് വീണ്ടും കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണ്. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ജയരാജന് കാലാവധി നീട്ടി നൽകുന്നത്. ചട്ടവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത്. രജിസ്ട്രാർ പദവിയിൽ നിന്നും വിരമിച്ച ശേഷമാണ് ഡയറക്ടറായ ജയരാജന് നിയമനം നൽകിയത്. ജൂലൈ 7 കാലാവധി കഴിഞ്ഞത്. അതിനുശേഷം ജി ജയരാജ് ഡയറക്ടർ സ്ഥാനത്ത് പിന്നീട് തുടർന്നതും ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചതും ഒക്കെ തന്നെ വാർത്തയായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം TN സീമയുടെ ഭർത്താവാണ് ജയരാജ്. നേരത്തെ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്നു. ഈ മാസ് കമ്മ്യൂണിക്കേഷൻ, സയൻസ്, വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് തെളിയിച്ച ഉന്നത ഉദ്യോഗസ്ഥരെയാണ് നേരത്തെ സീഡിറ്റിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിയമിച്ചിരുന്നത്. പക്ഷേ ജയരാജൻ സീഡിറ്റ് ഡയറക്ടർ രജിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ജയരാജൻ തന്നെ ഡയറക്ടർ നിയമനത്തിന്റെ യോഗ്യതകളിൽ ഉൾപ്പെടെ മാറ്റം വരുത്തുകയായിരുന്നു. ജയരാജന്റെ യോഗ്യതകൾക്ക് അനുസരിച്ച് പുതിയ ചട്ടം ഉണ്ടാക്കി ഭരണസമിതിയെ കൊണ്ടത് അംഗീകരിപ്പിച്ചു എന്നായിരുന്നു ഉയർന്ന വിമർശനമൊക്കെ. അതിനുശേഷം ഈ പദവിയിൽ അദ്ദേഹം നിയമനം നേടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം. കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു ജി ജയരാജനെ ഡയറക്ടർ ആക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. 1 വർഷത്തേക്കായിരുന്നു കാലാവധി. ഇതിപ്പോൾ വീണ്ടും സി ഡി ടി ഡയറക്ടറായിട്ട് വീണ്ടും കാലാവധി സർക്കാർ നീട്ടി നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. വിനോദ്, അതാണ് CPM നേതാവായിട്ടുള്ള ഡോക്ടർ TN സീമയുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള ജി ജയരാജന് സി ഡി ഡയറക്ടർ കാലാവധി അവസാനിച്ചിട്ട് വീണ്ടും അത് നീട്ടി നൽകിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. ഇതാണിപ്പോൾ വിവാദമായിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും രശ്മി കാർത്തിക.